Ba-bum, ba-bum. Ba-bum, ba-bum. Ba-bum, ba-bum. രാംരാജ് മുണ്ട്, ഈ നാടിന്റെ അഭിമാനമുണ്ട്. പവേർഡ് ബൈ മിൽക്കി മിസ് പനീർ ആൻഡ് ബേബി കെയർ എന്റർടൈൻമെന്റ് പാർട്ണർ വണ്ടർലാ അമ്യൂസ്മെന്റ് പാർക്ക് കൊച്ചി. എല്ലാവർക്കും സ്വാഗതം. കുട്ടിപ്പട്ടാളത്തിന്റെ ഓരോ എപ്പിസോഡും ഇങ്ങനെ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഇതെല്ലാം പ്രേക്ഷകരുടെ ഇടയിൽ ഒരു വലിയ സംസാര വിഷയമായിട്ട് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഈ സംസാര വിഷയമായിട്ട് മുമ്പോട്ട് പോകുന്നതിന്റെ കാരണം എന്താ? നമ്മുടെ കുട്ടീസിന്റെ കളിയും ചിരിയും കുസൃതിയും നിറഞ്ഞ നല്ല നല്ല സംസാരങ്ങൾ. അപ്പൊ അങ്ങനെ നന്നായിട്ട് സംസാരിക്കാനായിട്ട് നമ്മുടെ കുട്ടീസ് റെഡിയാണ്. സ്വാഗതം ചെയ്യാം. ഇവിടെ ഇങ്ങനെ വെറുതെ നിന്നാ മതിയോ? സംസാരിക്കാനായിട്ട് അവിടെ സീറ്റ് ഇട്ടിട്ടുണ്ട്. അങ്ങോട്ട് ഇരുന്നാലോ. Come on, baby. Ready. അതെ, ഇന്ന് എല്ലാവരും ഭയങ്കര സുന്ദരന്മാരും സുന്ദരികളായിട്ടാണല്ലോ ഇരിക്കുന്നത്. അയ്യോ, കോംപ്ലിമെന്റ് കിട്ടാൻ കാത്തിരുന്നു. താങ്ക് യു എന്നൊക്കെ പറയാം. ഞാൻ എങ്ങനെ ഉണ്ട്? സുന്ദരിയാണോ? ഇഷ്ടപ്പെട്ടോ? എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ഇല്ല. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടല്ലോ. പക്ഷെ എന്നേക്കാളും സുന്ദരിയായ സ്മാർട്ടായിട്ടൊരു ചേച്ചി നിങ്ങളെ കാണാൻ വന്നിട്ടുണ്ട്. ആരാണെന്ന് അറിയണോ? സിനിമയിലൊക്കെ അഭിനയിക്കുന്ന വലിയ സിനിമാ നടിയാ. വിളിക്കട്ടെ. നിങ്ങളെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ, എല്ലാവരെയും സിനിമയിൽ അഭിനയിപ്പിക്കാൻ കൊണ്ടുപോകും, ഇല്ലെങ്കിൽ വീട്ടിൽ വളർത്താനാണെങ്കിലും കൊണ്ടുപോക്കുള്ളൂ ആ ചേച്ചി. അത്ര നല്ല ചേച്ചിയാ. വിളിക്കട്ടെ. വളരെ ചുരുങ്ങിയ കാലഘട്ടം കൊണ്ട് മലയാള സിനിമയിൽ തന്റേതായ വ്യക്തിമുദ്ര പതിപ്പിച്ച, ഞാൻ പേഴ്സണലി പറയുവാണെങ്കിൽ നമ്മുടെ മലയാള സിനിമയ്ക്ക് കിട്ടിയ മൈക്കിൾ ജാക്സൺ എന്ന് വേണമെങ്കിൽ ഞാൻ വിളിക്കും. മൈക്കിൾ ജാക്സി, സ്വാഗതം. നമിത പ്രമോദ്. ചേച്ചിയോട് എല്ലാവരും ഒരുമിച്ചൊന്നൊരു ഹായ് പറഞ്ഞേ. ഹായ്. എന്നെ അറിയോ നിങ്ങൾക്ക്? കണ്ടിട്ടുണ്ടോ? എന്റെ പേരെന്താ പറ? എന്റെ പേര് നമിത. ഓക്കെ, അപ്പൊ ഇത് ഇന്ന് നമുക്ക് മൊത്തത്തില് നമിച്ചേച്ചി എന്ന് വിളിച്ചാ മതി. എന്താ വിളിക്കൂ? ഇങ്ങനെ വിളിക്കാനൊക്കെ പറഞ്ഞു. ലാസ്റ്റ് ഇവിടുന്ന് പോകാൻ നേരത്ത് നമിച്ചു ചേച്ചി എന്ന് പറയാനില്ലല്ലോ. പുതിയ വിശേഷങ്ങൾ, അൽമല്ലു എന്ന് പറഞ്ഞ സിനിമയുടെ ഷൂട്ടിംഗ് ആയിരുന്നു, ദുബായിലായിരുന്നു. ഇപ്പൊ അത് കഴിഞ്ഞ നേരെ ഇങ്ങോട്ടേക്ക് വന്നു. അപ്പോ കേരളത്തിൽ വരാൻ ഇടയ്ക്കിടയ്ക്ക് സമയം കിട്ടുന്നുണ്ട് അല്ലേ? ഹലോ മിസ്റ്റർ അളിയാ, ഞാൻ ഇവിടെ തന്നെയാണ് ഉള്ളത്. അതെ, അധികം നേരം ഞാൻ ഇവിടെ പോസ്റ്റ് ചെയ്യുന്നില്ല, അവിടെ ഇരുന്നു. എന്നിട്ട് നമുക്ക് കുട്ടികളൊക്കെ ആയിട്ടും വിശേഷങ്ങളിലേക്ക് കടക്കാം. ഇല്ലെങ്കിൽ എപ്പോഴെങ്കിലും നല്ല പരിചയമുള്ളതുകൊണ്ട് എനിക്കൊരു പോസ്റ്റ് കിട്ടാൻ സാധ്യത ഉണ്ടെന്നുള്ളത് കൊണ്ടാണ് പോസ്റ്റ് അത് അവിടെ ഇരുന്നുള്ളൂ. ഓക്കെ, താങ്ക് യു. ഭയങ്കര സുന്ദരിയായിട്ടിരിക്കുന്നുണ്ടല്ലോ. എന്താ ഈ സുന്ദരി കുട്ടിയുടെ പേര്? ഇവാന. കിടിലം പേരായി പോയല്ലോ. ഈ സൗന്ദര്യത്തിന്റെ രഹസ്യം എന്താ? ഏത് സോപ്പാ തേക്കുന്നേ? സാധാരണ സോപ്പ് തേച്ചിട്ട് ഇത്ര സൗന്ദര്യം എങ്ങനെ കിട്ടും? എനിക്ക് ദൈവമായിട്ട് തന്ന സൗന്ദര്യമായതുകൊണ്ട് എനിക്ക് ഇത്രയും സൗന്ദര്യം തന്നു ഈശ്വര. അത് തന്നെ, അതായതുകൊണ്ട് ഞങ്ങൾ സാധാ സോപ്പാ തേക്കുന്നത്. സാധാ സോപ്പ് എന്ന് പറഞ്ഞാൽ 501 അല്ലാണോ തേക്കുന്നേ? ഏത് സോപ്പാണെന്ന് അറിയില്ല, പക്ഷെ നല്ല സൗന്ദര്യമുണ്ട്. ഈ സുന്ദരി കുട്ടിയുടെ കൂടെ ആരൊക്കെയാ വന്നിരിക്കുന്നേ? എവിടെ കാണട്ടെ? അമ്മയും ചേച്ചിയും. അത് അമ്മയും മോളുടെ ചേച്ചിയാണോ? അത് ആണോ? ചേച്ചിയുടെ പേരെന്താ? മിലാന. മിലാന എന്ത് ചെയ്യുന്നു? ഏത് ക്ലാസ്സിലാ? 11th. മിലാനയുടെ ഇപ്പുറത്തിരിക്കുന്ന അമ്മയുടെ പേരെന്താ? ദിവ്യ. ദിവ്യ എന്താ ചെയ്യുന്നത്? വീട്ടില് പണി തന്നെ ചെയ്യുവാണ്. അച്ഛൻ വന്നില്ലേ? എവിടെ പോയി? ഇത്രയും നല്ലൊരു വേദി കിട്ടിയിട്ട് ആ ഓഫീസിൽ പോയ മനുഷ്യനെ നമ്മൾ എന്താ പറയേണ്ടത്? ഏത് ഓഫീസിലാ പോകുന്നത്? ഈ അച്ഛന് മോളോട് ഇഷ്ടമില്ലാഞ്ഞിട്ടാണോ ഇൻഫോ പാർക്കിൽ പോയിരിക്കുന്നത്? മാനേജർ വഴക്ക് പറയും. മാനേജറോട് പറയണായിരുന്നു കുട്ടിപ്പട്ടാളത്തിൽ വന്നേക്കുവാണെന്നുള്ളത്. ഏത് മാനേജറാ അന്നേരം ഉടക്ക് പറയണേന്ന് നോക്കട്ടെ. ഞങ്ങൾ കുട്ടിപ്പട്ടാളത്തിൽ സമരം ചെയ്യുക ആ മാനേജർക്കെതിരെ. അച്ഛന്റെ പേരെന്താ? സിജു. സിജുവിനെ ഇവിടേക്ക് വിടാത്ത മാനേജറുടെ പേര് പറഞ്ഞേ.
മാനേജറുടെ പേരെന്താ? അതങ്ങനെ പറയാൻ പറ്റില്ല, കമ്പനിയുടെ പേര് പറയാം. പറയാൻ പുറത്ത് പറയാൻ പറ്റാത്ത പേരാണെന്ന് മാനേജർ. മാനേജറെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഈ കൊച്ചിന് ഇങ്ങനെ ഒരു സുവർണാവസരം കിട്ടിയിട്ട് മാനേജർ ഈ കൊച്ചിന്റെ അച്ഛനെ ഒന്നും വിട്ടില്ലല്ലോ. മാനേജർ കൊച്ചിനെ ഞങ്ങൾ മേലാ കുട്ടിപ്പട്ടാളത്തിൽ എടുക്കത്തില്ല. മോളെ ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്? യു കെ ജി. എന്തൊക്കെ പഠിച്ചു യു കെ ജി പോയിട്ട്? പോയംസ് ഒക്കെ അറിയോ? അപ്പൊ ദേ ചേച്ചിക്ക് അത് കേൾക്കണം എന്ന് പറയുന്നുണ്ട്. ഏതാ അറിയാവുന്ന? ചേച്ചി ചോദിച്ചോടനെ പാട്ട് പാടി കൊടുത്തല്ലോ. ചേച്ചി ഒരു ഉമ്മ ഓടിക്കാൻ പറഞ്ഞാ കൊടുക്കുവോ? ഒരു ഫ്ലൈയിങ് കിസ് ചോദിക്കട്ടെ. ചൈൽഡ് ആർട്ടിസ്റ്റ് ആയിട്ട് തന്നെ വന്നല്ലോ, നമ്മുടെ ഇൻഡസ്ട്രിയിൽ വന്നല്ലോ. വേളാങ്കണ്ണി മാതാവില് മാതാവായിട്ട് എനിക്ക് തോന്നുന്നു മോളുടെ ഒക്കെ കുറച്ചുകൂടെ കൊടുത്തു പ്രായമായിരുന്നു. പിന്നെ വേറെ സൂര്യ ടിവിയുടെ അമ്മാദേവി സീരിയലുണ്ടായിരുന്നു അല്ലേ? അതിലെന്ത് ക്യാരക്ടർ ആയിരുന്നു? ദേവി കുഞ്ഞുകുട്ടിയായിട്ട് വേഷം മാറി വരുന്നത്. അപ്പൊ ഞങ്ങൾക്ക് അഭിമാനിക്കാം, സൂര്യ ടിവിയുടെ കുട്ടിയായിട്ട് വലിയ കുട്ടിയാണെന്ന് ഇല്ലേ? പിന്നെ അപ്പൊ അന്നൊക്കെ അഭിനയിക്കാനായിട്ട് പോകുമ്പോ അച്ഛൻ തന്നെയല്ലേ കൂടെ? അച്ഛനെപ്പോഴും അച്ഛന്റെ കാര്യം എടുത്ത് പറയാതിരിക്കാൻ പറ്റില്ല. ചേട്ടൻ എപ്പോഴും കൂടെ ഉണ്ടാവും. അത് ഒരു അച്ഛൻ എന്നുള്ള സ്ഥാനത്തല്ല, ഭയങ്കര ഒരു ഫ്രണ്ടാണ്. എന്നെയൊക്കെ ഹായ് മച്ചു അത്രയും അടുപ്പമുള്ള ഒരു ഫ്രണ്ടാണ്. ഈ കുട്ടിയുടെ അച്ഛനെ പോലെ അല്ലെന്നാ ഞാൻ പറഞ്ഞത്. ഈ ചേച്ചിയുടെ അച്ഛൻ ഉണ്ടല്ലോ, എവിടെ പോയിട്ടുണ്ടെങ്കിലും ആ ചേച്ചിയുടെ കൂടെ പോകും. അങ്ങനെ ആവാൻ പറയണം അച്ഛനോട് കേട്ടോ. ചേച്ചിനോട് പ്രത്യേകം പറഞ്ഞേക്കണം. ഓക്കെ, അച്ഛനോട് എന്റെ അന്വേഷണം പറഞ്ഞേക്കണേ. ഇതറിഞ്ഞെങ്കി വന്നേനെ ഇങ്ങോട്ട് മാനേജറോട് വല്ല വഴിക്ക് പോക്കോളാ പറഞ്ഞിട്ട്. എന്താണെങ്കിലും വരാത്ത സിജുവിന് ഒരു ഹായ് പറഞ്ഞേക്ക്. ഹായ് ചേട്ടാ. ഹായ് ചേട്ടൻ. ഇത് ഓർത്ത് ഇന്ന് രാത്രി തേങ്ങി തേങ്ങി കരയും. അത് കേട്ടിട്ടിപ്പോ ചേച്ചിക്ക് കരച്ചിൽ വരുന്നുണ്ടോന്ന് എനിക്കൊരു സംശയമുണ്ട്. ഹലോ ഇവാൻകുട്ടാ, എവിടെ വീട്? എവിടെയാ? ഗോതുരുത്ത് അല്ലേ? ഗോക്കളെ മേയിച്ചും കളിച്ചും ചിരിച്ചും അത് ആ പാട്ട് കേട്ടിട്ടുണ്ടോ? ആ പാട്ട് ആ കൃഷിന്നുണ്ടായതാണോ? ആണോ? അവിടെയാണോ ഈ ഗോക്കളെ ഒക്കെ മേയ്ക്കുന്നത്? ഗോക്കൾ എന്ന് പറഞ്ഞ എന്താ സാധനം? ആട്. ആട് ഗോക്കളെ മേച്ചും എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും വളരെ ഇഷ്ടപ്പെട്ട നമ്മുടെ മലയാള സിനിമയിലെ ഒരു പാട്ടുണ്ട്. അതിനകത്ത് ഗോക്കളെ മേച്ചും എന്നുള്ളത് ഇവരുടെ ഗോതുരത്തിലാണ് മേച്ചോണ്ടിരിക്കുന്നത്. അവിടെ നന്നായിട്ട് മേയ്ക്കുന്നത് ആടുകളെയാണ്. എത്ര ആടുണ്ട് ആ ഗോതുരത്തില്? നാല് ആടുണ്ട്. ആ ആടിനെ ആരാ മേയ്ക്കുന്നത്? വീട്ടിലാരെങ്കിലും ആണോ മേയ്ക്കുന്നത്? വീട്ടുകാർ ആരൊക്കെയാ ഉള്ളത് കൂടെ? അപ്പയുടെ പേരെന്താ? എന്തോ ബ്ലേസ്. ഹായ് ബ്ലേസ്. ഹായ്. ഹൗ ആർ യു? നല്ല തന്നെ, സുഖം. ഓ, അങ്ങനെയൊന്നും ഇല്ലെന്നോ? ഞാൻ തന്നെ ഒന്നും ചോദിച്ചില്ലല്ലോ. എന്താ ശരിക്കും പേര്? ബ്ലേസ് എന്നാണോ? ബ്ലേസ്. ആ, ഞാനോട് കൊച്ചിന് തെറ്റിപ്പോയതാണ്. വേറെ ആരാ കൂടെ ഉള്ളത്? ലുട്ടുപാപ്പ. അമ്മ അപ്പോഴും വന്നില്ല. ലുട്ടുപാപ്പ, ലുട്ടുപാപ്പ എന്ത് ചെയ്യുന്നു? ഗോക്കളെ മേയ്ക്കുവാണോ ചെയ്യുന്നത്? ആ പേരൊന്നും കൂടി പറഞ്ഞേ. ലുട്ടുപാപ്പ. നല്ല പേര് കേട്ടോ. തുട്ടു കണ്ടാലും പറയും ഗോതുരുത്തി എന്ന് വന്നിരിക്കുന്ന തുട്ടു. മിസ്റ്റർ മിസ്റ്റർ ടുട്ടു എന്ത് ചെയ്യുന്നു? പണിക്ക് വല്ലതും പോകുന്നുണ്ടോ? അങ്ങനത്തെ ചീത്ത സ്വഭാവമൊന്നുമില്ല അല്ലേ? വേർപ്പിന്റെ അസുഖം ഉണ്ട് ഉണ്ടോ? ഗോതുരുത്തി താമസിച്ചിട്ട് വേർപ്പിന്റെ അസുഖവും വെച്ച് ടൊട്ടു എന്നുള്ള പേരും വെച്ച് ഇങ്ങനെ വെറുതെ നടക്കാനായിട്ട് നാണാവത്തില്ലേ? മീശയും താടിയൊക്കെ വളർന്നല്ലോ, നല്ല പ്രായമൊക്കെ ഉണ്ടല്ലോ അല്ലേ? വേറെ ആരാ കൂടെ വന്നേക്കുന്നെ? മോളിയമ്മ. മോളിയമ്മ അല്ലേ? ആ ഒരു റോയിൽ മോളിയമ്മ, ലാല ആന്റി, പിന്നെ അതിന്റെ അപ്പുറത്തിരിക്കുന്നത് പേര്. അടുത്തത് ഡയാനി. ഓക്കെ, അപ്പുറത്തിരിക്കുന്ന കുട്ടി. ഓക്കെ, അടുത്ത കുട്ടി. ഗോൾവിൻ.
ആ പഞ്ചായത്തിൽ ഡെങ്കിപ്പനിയോ അങ്ങനെ എന്തോ ഉണ്ടെന്ന് തോന്നുന്നു. ഇവരെല്ലാവരും നാട് വിട്ടു പോകുന്നേക്കോ ആ ബോധുരുത്തിന്. ഇത്രയും പേരെ വീട്ടുകാരോ സ്വന്തക്കാരോ ഒക്കെ ആയിരിക്കും, ഇവരെല്ലാരെയും പരിചയപ്പെടുത്തി. സ്വന്തം പെറ്റം എന്നെ പരിചയപ്പെടുത്തിയില്ല. മോനെ, ഞാൻ കൊറേ പ്രാവശ്യമായി പറയുന്നു, അതാണ് മോന്റെ അമ്മ, അതാ നോക്കൂ. എന്ത് സുന്ദരിയെ കാണാൻ, എന്നിട്ടും കണ്ണിൽ പിടിക്കുന്നില്ല. ഏ നോക്ക്, അവിടെ പോസ്റ്ററൊക്കെ ഇങ്ങനെ ചുമന്ന് പോസ്റ്ററൊക്കെ ഒട്ടിച്ചിരിക്കുന്നുണ്ട്. ഇതാ കണ്ടോ, ഏ എന്നെ ഒന്ന് കാണട്ടെ എന്ന് പറഞ്ഞ് കണ്ണൊക്കെ മേടിച്ച് മറ്റേ നൂറിന്റെ പടപ്പെട്ട പോലെ ചിരിക്കുന്നുണ്ട്. കൊച്ചു തിരിച്ചറിയുന്നില്ല. അതെ, അമ്മയുടെ പേരെന്താ? അമ്മയാണത് കേട്ടാ, പരിചയപ്പെട്ടോ. എന്താ അമ്മയുടെ പേരെന്താ പറഞ്ഞ, നമുക്ക് പരിചയപ്പെടാം. ഇപ്പൊ ബന്ധം ഏതോ രേഷ്മ. ഓ രേഷ്മ, അവസാനം മകൻ അമ്മയെ തിരിച്ചറിഞ്ഞു. ഈ ഗോതുരത്തിലെ ആരാണ്ടൊക്കെ ഗോക്കളെ മേയ്ക്കുന്നുണ്ടെന്ന് പറഞ്ഞല്ലോ, മറ്റേ ആടിനെ മേയ്ക്കുന്നുണ്ടല്ലോ. ഈ കൂട്ടത്തിൽ ആരാ നന്നായിട്ട് ആടിനെ മേയ്ക്കുന്നുള്ളത്? ടുട്ടു ആണോ ആടിനെ മേയ്ക്കുന്നേ? ആണോ ആടിനെ മേയ്ക്കുന്നത്? നാല് ആടിനെയും കൊണ്ട് നടന്നിട്ട് കുടുംബമൊക്കെ നോക്കാൻ പറ്റുന്നുണ്ടോ മര്യാദക്ക്? ഉണ്ട്. ഈ ആടിനെ മേച്ചിട്ടുണ്ടെങ്കിൽ ഇച്ചിരി പാല് കിട്ടുമായിരിക്കും. അല്ലാതെ കൂലി കിട്ടുന്ന വല്ല ജോലിക്കും പോകുന്നുണ്ടോ? ഏത് ഓഫീസിലാ പോകുന്നത്? ബാങ്കിന്റെ ഔട്ട്സോഴ്സിംഗ് ഏജൻസിയാണ്. ശരിക്കും പറഞ്ഞവര് കൊട്ടേഷൻ്റെ ആൾക്കാരാ. അതായത് ഈ ക്രെഡിറ്റ് കാർഡ് അതിന്റെ പൈസ അടയ്ക്കാത്തവരെ ഓടിച്ചിട്ട് പിടിക്കുക, ബൈക്കിന്റെ സി സി അടച്ചില്ലെങ്കിൽ പിടിക്കുക അല്ലേ. ചെറിയ ഗുണ്ടാസിലപ്പാ. അമ്മ എന്തെങ്കിലും ജോലി ചെയ്യുന്നുണ്ടോ? എന്താ ജോലി? ഡ്രൈവിംഗ്. അമ്മോട് ചോദിക്ക്, വണ്ടിക്ക് ക്ലച്ച് എന്തിനാന്ന് ചോദിച്ചേ. അത് എൻജിന്റെ ക്രമീകരിക്കാനുള്ളതല്ലേ. അത് അതിന് ഗിയറൊക്കെ ഇടാനായിട്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് അങ്ങനെ ഗിയറൊക്കെ മാറ്റാനായിട്ട് ക്ലച്ച് ചവിട്ടിട്ടാണല്ലോ. പിന്നെ വണ്ടിക്ക് അഞ്ച് ഗിയർ ഉണ്ടല്ലോ. എങ്ങനെയാണ് ചെയ്യുന്നത്? അയ്യോ, ഞാന് രണ്ട് മൂന്ന് മാസമായി കഴിഞ്ഞിട്ടേ. നിങ്ങ എന്നാ വർത്താനമാണ് ഈ പറയുന്നത്? രണ്ടു മൂന്ന് മാസം കൊണ്ട് അംനീഷൻ വന്ന് ഇതൊക്കെ മറന്നു പോയാ? ക്ലച്ച് ഉണ്ട്. എന്തിനാണ് വണ്ടിക്ക് ബ്രേക്ക്? അത് ചവിട്ടുമ്പോ വണ്ടി നിർത്തും. ആക്സിലേറ്റർ എന്തിനാണ്? അത് സ്പീഡ് കൂട്ടാൻ. സ്പീഡ് കൂട്ടാനായിട്ട്. ആ അപ്പൊ ക്ലച്ച് ഗിയർ ഒന്നും അറിയാതെ വണ്ടീനെ ഓടിക്കണ്ട കേട്ടാ. ഗോതുരത്തിൽ എന്നാ ഉണ്ട് വിശേഷം? നല്ലതന്നെ, സുഖമായിട്ടിരിക്കുന്നു. ഇവിടെ വന്നിട്ട് സന്തോഷമായാ? വളരെയധികം. അവിടുത്തെ ആടുകൾക്കൊക്കെ സുഖാണാ? ഞങ്ങക്ക് ആടല്ല, ഞങ്ങക്ക് വേറെ കുറെ ആൾക്കാരാണ് ഉള്ളത് വീട്ടില്. ആടിനെ അല്ല, വീട്ടില് വേറെ കുറെ ആടല്ല. മോനെ മോനെ അഭേദം കേട്ടോ, മോനെയൊക്കെ വല്ല പരാജയമായിരിക്കുന്നത്. ഓ മജന്ത ചുരിദാറോട്ട്, ഞങ്ങള് ആടിനെയല്ല നോക്കണത്, ഞങ്ങള് വീട്ടില് കൊറേ ആളുകളെയാണ്. ഇവരെയൊക്കെ കുറിച്ചാണോ ഈ പറഞ്ഞത്? അയ്യോ, ഇവരല്ല, ഇവരെല്ലാം ഉദ്ദേശിച്ചതെന്ന് പറഞ്ഞു. പിന്നെ വേറെ എന്തിനാണ് വീട്ടിൽ വളർത്തുന്നത്? കോഴിയുണ്ട്, താറാവുണ്ട്, പട്ടിയുണ്ട്, മീനുണ്ട്. ഇതിനൊക്കെ നോക്കണതായിട്ട് ഇട്ടു വേണ്ടി ഇട്ടു എന്റെ ചേട്ടൻ. അങ്ങനെയൊക്കെ ചെയ്യോ? അപ്പൊ ശരിക്കും പേരിട്ടു തന്നെയാണല്ലേ. ഞാൻ പിന്നെ പ്രതീക്ഷിച്ച്. ഞങ്ങള് ഞങ്ങളിവിടെ ഒരു അലങ്കാരത്തിന് അലങ്കാരത്തിന് വിളിച്ചാണ്. ചെല്ലപ്പേര് ചെല്ലപ്പേരാണ്. അച്ഛനോട് ചോദിച്ചേ ഭക്ഷണമൊക്കെ കഴിച്ചോന്ന്. ആരുടെ അച്ഛൻ എന്നൊക്കെ? എന്റെ അച്ഛനാണോ ആയിരിക്കുന്നത്? ആരാണ് അച്ഛൻ? അയ്യോ, അതെങ്ങനെയാ അമ്മയുടെ ഡ്രൈവിങ്ങിന്റെ കഥ കേട്ടത് കൊണ്ട് കൂടി കൊച്ചിന്റെ കിളി പറഞ്ഞ്. ഗോതുരുത്ത് കൊള്ളാം, നല്ല തുരുത്ത, പവർഫുൾ. ഹലോ, ഒരു മൈൻഡില്ലാതിരിക്കുവാണല്ലോടോ. എന്താ പേര്? ദിയ. ദിയ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും നിറയെ കാറ്റാണല്ലോ ഇങ്ങോട്ട് വന്നേ. ഈ പല്ലൊക്കെ എന്ത് പറ്റി? ഇത് മുട്ടായി തിന്ന് മൊത്തം പുയ്പ്പല്ലാണല്ലോ. ഏ, ആരാ ഈ മുട്ടായി ഒക്കെ മേടിച്ചിരുന്നേ? ആരുടെ നിർബന്ധ പ്രകാരം ഒന്നുമില്ല, സ്വന്തം ഇഷ്ടത്തിനാ അല്ലേ. എന്തിനാ ഇതിന് മാത്രം മുട്ടായി കഴിക്കുന്നേ? പുയ്പ്പല് വന്നില്ലേ, അപ്പൊ കഴിക്കല് നിർത്തിക്കൂടെ. കുഴിപ്പല്ല് വന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് സങ്കടമൊന്നുമില്ല, വേറെ കിളിച്ചു വരുമെന്ന്. അതാരാ പറഞ്ഞില്ലെങ്കിലോ? വന്നില്ലെങ്കിലോ? കിളിച്ചു വന്നില്ലെങ്കിൽ വരില്ലേ? അയ്യോ, സൗന്ദര്യം ഒക്കെ പോകത്തില്ലേ? പല്ലങ്ങനെ കിളിച്ചു വരുമെന്ന് ഉറപ്പൊന്നുമില്ല. അതേ, നല്ല പല്ലൊക്കെ ഉണ്ടെങ്കിൽ വലുതാവുമ്പോ ഈ ചേച്ചിനെ പോലെ സിനിമയിലൊക്കെ അഭിനയിക്കാൻ പറ്റത്തുള്ളൂ. സിനിമയിൽ അഭിനയിക്കണ്ടേ? ഏ, ആരുടെ നായിക ആവാൻ ആഗ്രഹിക്കുന്നേ?
പൊടിച്ചു പറഞ്ഞോളൂ. അതിന് വരെ ലാലേട്ടാ മതി. ലാലേട്ടന്റെ ഡയലോഗ് വല്ലതും അറിയാമോ? ലാലേട്ടന്റെ പാട്ടറിയാം. ആ പാട്ട് പാടിക്കോ. അതെ, ലാലേട്ടന്റെ ഒപ്പം ഇതുവരെ അഭിനയിച്ചിട്ടില്ലല്ലോ. ഇല്ല, അഭിനയിച്ചിട്ടില്ല. ലാലേട്ടന്റെ ഒപ്പം അഭിനയിക്കാൻ ആഗ്രഹമുണ്ടോ? പിന്നെ അത് ആർക്കാ ഇൻഡസ്ട്രിയിൽ ആഗ്രഹമില്ലാത്ത ആഗ്രഹമില്ലാത്തത്. ചോദിക്കട്ടെ, ലാലേട്ടൻ ഇപ്പൊ ഒത്തിരി സീനിയർ ആയിട്ടുള്ള ക്യാരക്ടറും ഒക്കെ ചെയ്യുന്നുണ്ട്, ചെറുപ്പമായിട്ടുള്ള ക്യാരക്ടറും ഒക്കെ ചെയ്യുന്നുണ്ട്. ഭാര്യയായിട്ട് അഭിനയിക്കാനാണോ, മകളായിട്ട് അഭിനയിക്കാനാണോ, കാമുകിയായിട്ട് അഭിനയിക്കാനാണോ താല്പര്യം? അത്രയും വലിയൊരു ആക്ടറിൻ്റെ കൂടെ ഒരു സ്ക്രീൻ സ്പേസ് ഷെയർ ചെയ്യുക എന്ന് പറയുന്നത് ആസ് എൻ ആക്ടർ എനിക്ക് കിട്ടുന്ന ഏറ്റവും വലിയൊരു ഭാഗ്യമായിരിക്കും. മോക്ക് ഇഷ്ടമാണോ ലാലേട്ടനെ? ലാലേട്ടൻ്റെ കൂടെ എങ്ങനെ അഭിനയിക്കുക? മോളായിട്ട് അഭിനയിക്കാനായിട്ട് ആരായിരിക്കുന്നത്? കോളിംഗ് ബെൽ അടിക്കണ മാരത്തെ ചിരിയും മിന്നി തിളങ്ങിയ ഒരു കല്യാണ ചെക്കൻ്റെ. ഇത് കല്യാണത്തിന് പോവാണ്, ഇത് എവിടെ പോവാ? ഇത് കുട്ടിപ്പട്ടാളത്തി വന്നതാണോ? ഈ ഭയങ്കര ഡ്രസ്സാണല്ലോ വെച്ചിരിക്കുന്നേ, ഇതാര് മേടിച്ചു വന്നു? അമ്മ മേടിച്ചു വന്നു. അമ്മ മേടിച്ചു വന്നു. ഈ ഡ്രസ് ഇട്ടാ മതി എന്ന് അമ്മയെ പറഞ്ഞത്? അത് ബർത്ത്ഡേക്ക് മേടിച്ചതാ. ബർത്ത്ഡേക്ക് മേടിച്ചിട്ട് ഇന്ന് കുട്ടിപ്പട്ടാളത്തി വന്നപ്പോ ഇടണം എന്ന് പറഞ്ഞു. കൂടെ ആരൊക്കെയാ വന്നിരിക്കുന്നേ? അനിയൻ, അമ്മ, പപ്പ. അനിയനാണോ ആ കുഞ്ഞു വാവ? ഇച്ചിരി മൂശട്ട് ഉണ്ടാക്കുന്നുണ്ടല്ലോ. കുഞ്ഞുവാവയുടെ പേരെന്താ? മിലൻ. മിലൻ, മിലൻ, മിലൻ. മോന്റെ അമ്മയുടെ പേരെന്താ? ആൻസി മേരി. ആൻസി മേരി. ആൻസി മേരി എന്താ ചെയ്യാ? വീട്ടിൽ പാത്രം കഴുകും, ചോറ് വയ്ക്കും. വീട്ടിൽ പാത്രം കഴുകും, ചോറ് വയ്ക്കും. അച്ഛനേക്കാളും നന്നായിട്ട് പാത്രം കഴുകുകയൊക്കെ ചെയ്യൂ അമ്മ? അച്ഛനാണോ നന്നായിട്ട് പാത്രം കഴുകുന്ന, അമ്മയാണോ നന്നായിട്ട് പാത്രം കഴുകുന്നേ? അമ്മ വയ്യാറക്കുമ്പോ പപ്പ എല്ലാ ജോലിയും ചെയ്യും. എല്ലാ ജോലിയും ചെയ്യും. അതെനിക്ക് കണ്ടപ്പോ തന്നെ തോന്നിയായിരുന്നു, അച്ഛൻ വീട്ടില് നന്നായിട്ട് ജോലി എടുക്കുന്നുണ്ട് എന്ന്. അല്ലെ, അച്ഛന് നല്ല പണി കൊടുക്കുന്നുണ്ടെന്ന് നമുക്ക് കണ്ടപ്പോ തന്നെ മനസ്സിലായി. വീട്ടിൽ എല്ലാ പണിയും ചെയ്യുന്ന, അടുക്കള ജോലിയും അടിച്ചു വാരിയ തുടക്കുക അങ്ങനെയുള്ള എല്ലാ പണിയും ചെയ്യുന്ന പാവ അച്ഛന്റെ പേരെന്താ? മിഥുൻ ടോമി. മിഥുൻ ടോമി അല്ലെ? മിഥുൻ ടോമി വന്നപ്പോ എങ്ങനെ ഇരുന്നതാ? നല്ല പൂത്തുലഞ്ഞ് ഇങ്ങനെ വിടഞ്ഞേച്ചായിരുന്നു. ഇപ്പൊ കൊഴിഞ്ഞു തുടങ്ങി മൊത്തം. അതെന്ത് പറ്റിയത്? മൊത്തത്തിൽ ക്ഷീണമാണല്ലോ അച്ഛന്. അത് വണ്ടി വന്നപ്പോ ക്ഷീണിച്ചടാ. എന്ത് വണ്ടിയാ വന്നത് ക്ഷീണിക്കാൻ പാകത്തിന്? ഒരു ബസ്. വെറുതെ അല്ല, ബസ് ഓടിക്കുമല്ല ചേട്ടൻ തള്ളുവാന്നോണം. ബസ് തള്ളുവല്ല. പിന്നെ ബസ്സിനെയാണോ ആട് ഓടിച്ചത്, അച്ഛനെയാണോ ഓടിച്ചത്? ബസ്സിനെ ഓടിച്ച. ആഹാ, ആ ബസ് ആരാ ഓടിച്ചത്? ആ ആട്ടിൻകുട്ടി. ഏത് ആട്ടിൻകുട്ടി? ഒളിച്ചിരിക്കുന്ന. ഇത് ഈ ഞാൻ അച്ഛന്റെ കാര്യം ചോദിച്ചപ്പോഴത്തേക്ക് ആട് വന്നു, ബസ് വന്നു. ഓക്കെ, അച്ഛൻ എന്താ ചെയ്യുന്നത്? സൂം സൗണ്ട്. സൂം സൗണ്ട്. സൗണ്ട് ലൈറ്റ് ആൻഡ് സൗണ്ട് ആണോ? ആണോ? വെറുതെ അല്ലേ ഈ കൊച്ചിന് കോളിംഗ് ബെല്ല് പോലെയുള്ള ചിരി സൂക്ഷിച്ചിട്ടുണ്ടെങ്കിൽ അപ്പൊ ചിരിച്ചോളൂ. അങ്ങനെ അങ്ങോട്ട്. അച്ഛ എന്താ ജോലി എടുക്കുന്നത്? സെറ്റ് വർക്ക് ചെയ്യുന്നുണ്ട് അല്ലെ? ആ വീട്ടിലും വർക്ക്, സെറ്റിലും വർക്ക്. കഷ്ടേട്ടാ, ഇടയ്ക്ക് എന്തെങ്കിലും ഭക്ഷണമൊക്കെ കഴിക്കണം കേട്ടോ. കഴിക്കുന്നുണ്ട്. അമ്മ എന്തെങ്കിലും ബാക്കി വെച്ചാ അച്ഛൻ കഴിക്കും അല്ലേ? ബാക്കി വെച്ചില്ലെങ്കിൽ അന്ന് വെറുതെ പട്ടിണി എടുക്കും പച്ചവെള്ളം കുടിച്ചു വെച്ച് അല്ലേ? അല്ല, പിന്നെ പപ്പ എന്തെങ്കിലും ചോറ് ബാക്കി കഴിച്ചാ അമ്മ എടുത്ത് കഴിക്കും. അമ്മ ചോറ് കൂടുതൽ ഇട്ട് കൊടുക്കും. ആർക്ക്? പപ്പക്ക്. അപ്പോ അമ്മ പറയും ബാക്കി തിന്നിട്ട് അമ്മ കഴിച്ചോളാം. എന്നിട്ട് പകുതി കഴിക്കും, എന്നിട്ട് അമ്മ കഴിക്കും. ഉത്തമ ഭാര്യ സിസ്റ്റമാണ്. വീട്ടിലെ ഭക്ഷണം വിളമ്പുന്നത് നല്ല തളികയല്ലേ, നല്ല വലിയ പാത്രമല്ലേ. നമുക്ക് സെറ്റിലൊക്കെ പോകുമ്പോ നമുക്ക് കാണാം, അതുപോലെ തളികയില് വിളമ്പും. കൊറേ ഇട്ട് കൊടുക്കും ചോറ്. എന്ത് ഭർത്താവിന്റെ മുമ്പിൽ വെച്ച് കൊടുത്തിട്ട് ഈ കഷ്ടപ്പെട്ട് വന്ന മനുഷ്യ നിങ്ങൾ പുഷ്ടിപ്പെടട്ടെ, നിങ്ങൾ കഴിച്ചോളാനൊക്കെ പറഞ്ഞ് തളികയിൽ വലുതായിട്ട് കുറെയൊക്കെ വെച്ചു കൊടുക്കും. എന്നിട്ട് പറയും കഴിച്ചിട്ട് ബാക്കി വെച്ചോളണം, ആ പ്ലേറ്റിൽ നിന്ന് തന്നെ ഞാൻ കഴിച്ചോളാം. പക്ഷെ അത് പറയണേന് വേറെ ടോണുണ്ട്. കഴിച്ചിട്ട് ബാക്കി വച്ചേക്കണം, എന്നിട്ട് അതിൽ നിന്ന് വേണം എനിക്ക് കഴിക്കാൻ. ചേട്ടൻ പേടിച്ചിട്ട് കഴിക്കുമോ? പക്ഷേ നാട്ടുകാർ നോക്കുമ്പോ എന്തോ അല്ലേ, നല്ല സ്നേഹനിധിയായ ഭാര്യ രണ്ടു കുട്ടികളായിട്ട് ഉത്തമ ഭാര്യ ഒരു പാത്രത്തിൽ നിന്ന് തിന്നുന്നു,
അല്ലേ? എന്താ വെറുതെ അല്ല ചേട്ടാ, കഷ്ടം ഉണ്ട്, വേറെ പ്ലേറ്റ് മേടിക്കുക ചേട്ടാ. ചെറിയൊരു വട്ടപ്പത്രം ആണെങ്കിലും പറ്റില്ല, മറ്റേ തടി എടുത്ത് തട്ടിക്കളാം. ഹലോ, ഭയങ്കര വലിയ പൂവൊക്കെയാണല്ലോ വെച്ചിരിക്കുന്നത്, നല്ല അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. ഈ ഉടുപ്പ് ആര് മേടിച്ചു തന്നതാ? ഉമ്മി. ആ, ഉടുപ്പിന്റെ കാര്യമൊക്കെ ചോദിച്ചപ്പോ പെൺകുട്ടിയല്ലേ, അതുകൊണ്ട് വേഗം തന്നെ ചാടി പറഞ്ഞു. ഉമ്മി, മോളുടെ പേരെന്താ? റിസ്വാന ഫൈസൽ അല്ലേ? ഭയങ്കര പേരാണല്ലോ. ഈ പേര് ആരാ ഇട്ടത്? ഉമ്മി. എല്ലാം ഉമ്മി ആണല്ലോ ഉത്തരവാദി. ഉമ്മി വന്നിട്ടുണ്ടോ കൂടെ? ഏ, ഉമ്മിനെ ഒന്ന് കാണിച്ചു തന്നെ. എവിടെയാ ഉമ്മി? ഏതാ ആ തട്ടോട്ടിരിക്കുന്നതാ? നല്ല സുന്ദരിയായിട്ട് നല്ല എന്താ വൈൻ കളറ് ഒരു പർദ്ദയൊക്കെ ഇട്ടിട്ടുണ്ടല്ലോ. ഉമ്മിയുടെ പേരെന്താ? അൻസി. അൻസി ആണോ? അൻസി എന്ന് തന്നെയാ. വേറെ ആരാ കൂടെ വന്നേക്കുന്നേ? വാപ്പി. വാപ്പി. വാപ്പിയുടെ പേരെന്താ? ഫൈസൽ. ഫൈസൽ അല്ലേ? പൈസൽ. ഞങ്ങൾ അങ്ങനെ പറയത്തുള്ളൂ, ഞങ്ങൾക്ക് പൈസൽ എന്ന് പറയാനേ അറിയത്തുള്ളൂ. ഈ പൈസൽ എന്തെങ്കിലും ജോലിക്ക് പോകുന്നുണ്ടോ? ചപ്പാത്തി കച്ചവടത്തിന്. ചപ്പാത്തി കച്ചവടം, നല്ല വെറൈറ്റി കച്ചവടം നിങ്ങൾക്ക് ചേരും. ആ ഫാമിലിക്ക് ചപ്പാത്തി കച്ചവടം ചേരും കേട്ടോ. ചപ്പാത്തി വീട്ടിൽ കൊണ്ടുവരാറുണ്ടോ കഴിക്കാൻ? ഇല്ലേ, നാട്ടുകാരെ കൊണ്ട് തീറ്റിക്കല്ല, സ്വന്തം വീട്ടിൽ ചപ്പാത്തി കഴിക്കാറില്ല. പിന്നെ വീട്ടിൽ എന്താ കഴിക്കുക? അപ്പവും ചായയും. അപ്പവും ചായയും? വെറൈറ്റി ആയിട്ടുള്ള അപ്പവും മുട്ടക്കറി എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പവും ചായയാണോ കഴിക്കുക? ബിരിയാണി, നെയ്ച്ചോറ് അങ്ങനെയൊന്നും കഴിക്കില്ല? ഇല്ല. ബിരിയാണി നെയ്ച്ചോറും ഒക്കെ ഉണ്ടാക്കാതെ എന്താ ആൾക്കാരാ? അത് എന്തുണ്ടാക്കും? നെയ്ച്ചോറും ബിരിയാണിയൊക്കെ ഉണ്ടാക്കോ? ഈ ഉമ്മച്ചി ഉണ്ടാക്കില്ല ഇതൊന്നും? ഉമ്മച്ചി എളുപ്പപ്പണിയുടെ ആളാണല്ലോ. പക്ഷെ ഫാത്തിമ ബീവി ഉണ്ടാക്കുന്ന ബിരിയാണിയും നെയ്ച്ചോറും ഒക്കെ രണ്ടുപേരും നന്നായിട്ട് വെട്ടും അല്ലേ? പക്ഷേ കൈ നനച്ച് ഒരു പണി ചെയ്യത്തില്ല. അടുക്കളയിൽ കയറുന്നത് മൊത്തം ഫാത്തിമ ബീവിയാ അല്ലേ? ഫാത്തിമ ബീവി എന്ന് പറയുന്ന ആരാ? ഉമ്മച്ചിയുടെ ഉമ്മയാണോ അല്ലെങ്കിൽ വാപ്പച്ചിയുടെ ഉമ്മയാണോ? വാപ്പച്ചിയുടെ ഉമ്മ. അതായത് അമ്മായിയമ്മ നന്നായിട്ട് അടുക്കളയിൽ പണിയെടുക്കും, നല്ല ബിരിയാണി നെയ്ച്ചോറൊക്കെ ഉണ്ടാക്കും. മരുമകളും മോനും കൂടി അത് നന്നായിട്ട് വെട്ടി വിഴുങ്ങും. ഈ കൊച്ചിന് വല്ലപ്പോഴും ഈ അപ്പം ഉണ്ടാക്കുന്നത്, അപ്പവും ചായ ഉണ്ടാക്കുന്നത് ഫാത്തിമ ബീവിയാണോ? ഉമ്മി. ഈ കൊച്ചിനുള്ള അപ്പം, അപ്പമൊക്കെ നമ്മൾ പുറത്തൊന്ന് മേടിക്കുകയല്ലേ ഉള്ളൂ, അപ്പവും ചായയും മാത്രം വെച്ചു കൊടുക്കും. അതായത് വലിയ പണിയൊന്നും എടുക്കാൻ വയ്യ അല്ലേ? നല്ല ആരോഗ്യം ഉണ്ടല്ലോ, അടുക്കള കയറി ആ ഉമ്മച്ചിനെ ഒന്നും സഹായിക്കാൻ പാടില്ലേ? അമ്മായിയമ്മയാന്ന് പറഞ്ഞ് ഇങ്ങനെ ഇതാക്കേണ്ട കാര്യമുണ്ടോ? ഫാത്തിമ ബീവി അടുക്കളയിൽ ഇത്രയും പണി ചെയ്യുമ്പോഴത്തേക്കും ഉമ്മച്ചി സഹായിക്കാതിരിക്കുമ്പോൾ വാപ്പൊന്നും പറയില്ല? വാപ്പി ഫാത്തിമ ബീവിനെ ഇങ്ങനെ പണിയെടുപ്പിക്കുന്നതിനൊന്നും പറയാത്തത് ചിലപ്പോ ഉമ്മച്ചിനെ പേടിച്ചിട്ടാണോ? എന്തോ കൊല്ലത്താപ്പ കറുത്തിരിക്കുവാണോ? അപ്പൂപ്പനെ ഒക്കെ പേരിട്ടാ വിളിക്കുന്നത്? കൊല്ലത്താപ്പ. കൊല്ലത്താപ്പ കറുത്തിരിക്കുവാന്ന് പറയാനായിട്ട് വാപ്പു മോളെ എപ്പോഴും എന്ത് പറഞ്ഞ് കളിയാക്കും? മോള് കറുത്തിരിക്കുന്നത് തിരിച്ചു പറയുന്നതാ. തിരിച്ചു പറയുന്നതാണ്. കൊല്ലത്താപ്പയ്ക്ക് ഒരു കണ്ണാടി മേടിച്ചു കൊടുക്കുന്നത് നല്ല കേട്ടോ. ഇതുപോലെ അതേ തക്കാളി പോലെ ഇരിക്കുന്ന കൊച്ചിനെ നോക്കിയിട്ടാ കറുത്തതെന്ന് പറയുന്നത്. കൊല്ലത്താപ്പ കറുത്തത് തന്നെയാ കേട്ടോ. കൊല്ലത്താപ്പേനെ മോക്ക് ഇഷ്ടമാണോ? അല്ല. ആ അങ്ങനെ തന്നെ വേണം കേട്ടോ. കൊച്ചുമോളാ എന്നിട്ട് ഇഷ്ടമല്ല എന്ന് പറഞ്ഞു. അതെ, കൊല്ലത്താപ്പയ്ക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ സ്വന്തം മോളോട് പറഞ്ഞോളണം. എന്തെങ്കിലും പറയണമെങ്കിൽ കറുത്തതാണെങ്കിലും വെളുത്തതാണെങ്കിലും ചുമന്നതാണെങ്കിലും അങ്ങോട് പറഞ്ഞോളണം. കൊച്ചുമോളുടെ അടുത്ത് പറയാൻ നിൽക്കരുത്. വേറെ എന്തെങ്കിലും പറയാറുണ്ടോ? എന്ത് പറയും? കടിക്കല്ലേന്നോ? ആരാ കടിക്കുക? കൊല്ലത്താപ്പ. ഈ കൊച്ച്, ഈ കൊച്ച് കറുത്തതാണെന്ന് പറയാൻ മാത്രമല്ല ഈ കൊച്ചിനെ കടിക്കുകയും ചെയ്യും. അപ്പൊ കൊല്ലത്താമ പറയും കൊച്ചിനെ കടിക്കല്ലേന്ന്. ഇത് എന്ത് മനുഷ്യനാണത്? കണ്ടോ എന്താ ചക്കര മിഠായി പോലെ ഇരിക്കുന്ന ഇങ്ങനെ കടിക്കേണ്ട കാര്യം എന്താ ഉള്ളത്? കടിക്കുന്ന കൊല്ലത്താപ്പയ്ക്ക് നമുക്ക് എന്തെങ്കിലും ശിക്ഷ കൊടുക്കണ്ടേ? എന്ത് കൊടുക്കാം? ജയിലിലിടണോ? പിന്നെ എന്ത് ചെയ്യണം? പോലീസ് പിടിക്കണം. ഇനി കൊല്ലത്താപ്പ വന്നാ വീട്ടിൽ കയറ്റുവോ? വീടിന്റെ അടുത്ത പരിസരത്ത് കണ്ടുപോകരുത് ട്ടാ. കൊച്ചിന് തീരെ ഇഷ്ടമല്ല കൊല്ലത്താപ്പ. ആ കൊല്ലത്തായിരിക്കണം. നിങ്ങളുടെ വീട് എവിടെയാ? ആലപ്പുഴ. ആലപ്പുഴ ഏരിയയിൽ കണ്ടുപോകരുത്. ആ കൊല്ലത്ത് നിന്നാ മതി കൊല്ലത്താപ്പ. ഓക്കെ, ബീ കെയർഫുൾ. അൽമല്ലുവിന്റെ വിശേഷങ്ങൾ പറയൂ. ദുബായിലുള്ള ഷൂട്ട് കാര്യങ്ങള് പിന്നെ ആരൊക്കെയാണ് കൂടെ അഭിനയിക്കുന്നത്? അൽമല്ലു ഒരു ഹീറോയിൻ ഓറിയന്റഡ് സിനിമയാണ്. എനിക്കൊന്നും ഞാൻ ആദ്യമായിട്ട് ചെയ്യുന്ന ഒരു ഹീറോയിൻ ഓറിയന്റഡ് സിനിമയാണ്. ബോവൻ സാമുൽ, ബോവൻ ചേട്ടൻ നമുക്കറിയാം, റോമൻസ് അങ്ങനെയുള്ള കുറെ ചിത്രങ്ങൾ എടുത്തിട്ടുള്ള സംവിധായകനാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ മൂവിയാണ്. നമ്മുടെ നാട്ടിൽ നിന്ന്
ദുബായ് പോലുള്ള സ്ഥലങ്ങളിൽ പോയി വർക്ക് ചെയ്യുന്ന ഒരു ഐ ടി മേഖലയിൽ വർക്ക് ചെയ്യുന്ന ഒരു പെൺകുട്ടിയുടെ കഥയാണ്. പുറത്ത് പോയി വർക്ക് ചെയ്യുമ്പോൾ അവൾക്ക് ഫേസ് ചെയ്യേണ്ടി വരുന്ന കുറെ സിറ്റുവേഷൻസ് ഒക്കെയാണ് സിനിമയിൽ. നല്ല ഡാൻസറാണെന്ന് എനിക്കറിയാം. എന്റെ സുബിജിച്ച് ചുമ്മാ പറയല്ലേ, അവസാനം പ്രോഗ്രാം കഴിയുമ്പോൾ എന്റെ അടുത്ത് ഡാൻസ് കളിക്കാൻ ആരാധകരാണുള്ളത്. ഡോക്ടർ ഗീതാഞ്ജലി ആ പേര് എനിക്കൊരു കൊച്ചുണ്ടായ ഇടണമെന്ന് വരെ ആഗ്രഹിക്കുന്ന അച്ഛനമ്മമാരുണ്ട് ഇവിടെ. ഇല്ലേ ഇല്ലേ ഇല്ലേ, ആ അറ്റത്തിരിക്കുന്ന ചേച്ചി പറഞ്ഞു. ഞാൻ അങ്ങനെ സിനിമയിൽ നമ്മൾ കണ്ടിരിക്കുന്നത് ക്ലാസിക്കൽ സെമി ക്ലാസിക്കലൊക്കെയാണ്. പക്ഷെ സ്റ്റേജിലുണ്ടല്ലോ മൈക്കിൾ ജാക്സൺ, ഇങ്ങനെയൊക്കെ ഒരു നിപ്പ് നിന്നിട്ടുണ്ടെങ്കിൽ ഇല്ല, ഒരു രണ്ട് സ്റ്റെപ്പ് നമുക്ക് മൈക്കിൾ ജാക്സന്റെ കണ്ടാലോ എന്നിട്ട് കുട്ടികളോട് ചാറ്റിന് പോകാം. എനിക്ക് ഓർമ്മയില്ല ഓർമ്മയില്ല. ഇപ്പൊ ഈ കൊച്ചിനോട് പറഞ്ഞിട്ടെങ്കിലും കാണിക്കും രണ്ട് സ്റ്റെപ്പ് മൈക്കിൾ ജാക്സനോ. രണ്ട് സ്റ്റെപ്പ് നല്ല കുസൃതി ആയിരുന്നോ? അത്യാവശ്യം പിന്നെ സമ്മാനം തരുന്നോ? അയ്യോ, ഞാനും സമ്മാനം തരും. വീട്ടിൽ ചെല്ലുമ്പോ അമ്മ തരും സമ്മാനം, അച്ഛൻ അതിലും വലിയ സമ്മാനം തരും. എന്തോരും ഒന്ന് മേടിച്ചു കൂട്ടാൻ പോണേ. തല്ലുകൊള്ളൊക്കെ ചെയ്തിട്ടുണ്ടോ? തല്ലുകൊള്ളല് ആ എന്ന് പറയുമ്പോ കൈയൊടിഞ്ഞിട്ടുണ്ട്, കാലൊടിഞ്ഞിട്ടുണ്ട്, അങ്ങനെ കുറെ പരിപാടികൾ. എങ്ങനെയാ കൈയും കാലും ഓടിക്കാൻ സാധിക്കുന്നു? ഞങ്ങളുടെ അവിടെ ഒരു മതിലുണ്ടായിരുന്നേ സുബിശേഷി, ആ മതിലിന് താഴെ തെങ്ങുംകുഴിയാ. അപ്പൊ ഞാൻ ഈ ബാലൻസ് കിട്ടിങ്ങനെ നടക്കൂലേ, നമ്മൾ ഈ സിനിമയിലൊക്കെ കാണൂലേ, ഈ ത്രെഡിലൂടെ നടക്കുന്ന പോലത്തെ സർക്കസില്, അങ്ങനെ ഒന്ന് നടന്നു നോക്കിയതാ. നേരെ തെങ്ങുംകുഴിയിലോട്ട് വീണു. അവിടെ കല്ലുണ്ടായിരുന്നു, നേരെ കല്ല് കൈ ചെന്ന് കല്ലിടിച്ചു. അങ്ങനെ കൈ ഫ്രാക്ചേർഡായി. ഓൾമോസ്റ്റ് ഒരു 6 മാസത്തോളം പല ഡോക്ടേഴ്സിനെ കണ്ടു. അകത്ത് മറ്റേ സ്ക്രൂ ഇടണോ എന്നോ ഓപ്പറേറ്റ് ആ രീതിയിലായിരുന്നു. പിന്നീട് പക്ഷെ സ്ക്രൂ ഇടേണ്ടി വന്നില്ല, എന്റെ സ്ക്രൂ ടൈറ്റ് ആയത് കാരണം. കാലിലെ വിരല് വിരലൊടിഞ്ഞിട്ടുണ്ട്. പിന്നെ കൈയുടെ എന്റെ ഈ ഒരു വിരൽ ഇപ്പോഴും ഇങ്ങനെയായിരിക്കുന്നെ, ഒരു വളവുണ്ട്, വളവാണ്, വിരലൊടിഞ്ഞു. അങ്ങനെ പല ഒടിവും ചതവും സംഭവിച്ചിട്ടുണ്ട്. ഇവിടെ വരണ്ട ആള് തന്നെയാ കേട്ടോ, ജനറേഷൻ മാറിപ്പോയി. ഇവർ ന്യൂ ജനറേഷൻ, നമ്മൾ ഓൾഡ് ജനറേഷൻ. പക്ഷെ അന്നേരമൊക്കെ എങ്ങാനുമാണ് എന്റെ കയ്യിലോ അല്ലെങ്കിൽ എന്റെ പോലെ ഒരാളുടെ കയ്യിലോ കിട്ടിയിട്ടുണ്ടെങ്കിൽ അടിപൊളിയാണ്, പൊളിച്ചേരെ വീട്ടുകാരെ പൊളിച്ചടിക്കാനെ. പ്രമോദേട്ടനൊക്കെ തന്നെ ഇവിടെ വന്ന് പറയണമെന്ന അമ്മയും ചേച്ചിയും അച്ഛനും പറഞ്ഞു തന്നെ. അമ്മ പറഞ്ഞത് സ്മാർട്ട് ആയിട്ട് പറഞ്ഞാ മതിയെന്നാ. എന്തൊക്കെ പറയരുതെന്നാ പറഞ്ഞത്? അമ്മക്ക് നല്ല ടെൻഷൻ ഉണ്ട്, മുഖം നോക്കുമ്പോ എനിക്ക് മനസ്സിലാവണ്ട എന്താണ്ടൊക്കെ അങ്ങനെ പറഞ്ഞു എന്നുള്ളത്. എന്തോ ഒരു കാര്യം ഇവിടെ വന്നിട്ട് സുബി ചേച്ചി ചോദിച്ചിട്ടുണ്ടെങ്കിൽ പറയണ്ടെന്ന് പറഞ്ഞില്ലേ? വഴക്കൂടുന്ന കാര്യല്ലേ പറയരുതെന്ന് പറഞ്ഞ? എന്ത് കാര്യത്തിനാ വഴക്കിടുന്നത്? ഞാൻ കുറുമ്പ് കാണിക്കുമ്പോ അമ്മയുടെ സൗണ്ട് പോകുന്നു, അപ്പ അപ്പക്ക് ദേഷ്യം കയറും. പാവമായിട്ട് ഇരിക്കുന്ന പോലെ ഒന്നും അല്ല അല്ലേ, കൊച്ചുങ്ങളാവുമ്പോ കുറുമ്പ് കാണിക്കത്തില്ല. ഈ പ്രായത്തിലേ കുറുമ്പ് കാണിക്കാൻ പറ്റുള്ളൂ? ഈ പരുവത്തിലെത്തിയ കുറുമ്പ് കാണിക്കാൻ പറ്റുമോ? കൊച്ചെന്തെങ്കിലും കുറുമ്പ് കാണിച്ചാ അമ്മയുടെ സൗണ്ട് പൊങ്ങും. അതായത് ഏരി വിട്ട് നാട്ടുകാരൊക്കെ അറിയും. അപ്പൊ അച്ഛന് ദേഷ്യം വരും. ആ മനുഷ്യൻ മര്യാദക്ക് മറ്റേ മാനേജറെ മേടിച്ച് പണിയെടുത്തോണ്ടിരിക്കുക. മാനേജറുടെ ആട്ടും തുപ്പും കഴിഞ്ഞിട്ടാ വീട്ടിൽ വരുന്നത്, അപ്പൊ ഭാര്യയുടെ ആട്ടും തുപ്പും. എന്ത് സിജു, എനിക്ക് സിജുവിനോട് ഭയങ്കര സങ്കടമുണ്ട്, സഹതാപം തോന്നുന്നു. ഐ ലവ് യു സിജു. സിജുവിന്റെ വേദന മനസ്സിലാക്കിയാണ്. സിജു ഇനിയും നഷ്ടബോധം തോന്നണം ഇല്ലേ? ആരാ കൂടെ വന്നേക്കുന്നേ? ഏതാ ബേബി? അയ്യ അതാണോ ബേബി? താടി കൊച്ച ബേബി. ഞാൻ ബേബി ഉദ്ദേശിച്ചു, ഇതിന്റെ ഇടയിലാ എനിക്ക് വിചാരിച്ചു. ഇതിച്ചിരി വളർന്ന് മന്ദലിച്ച ബേബി ആയി പോയല്ലോ. അയ്യോ, നേരത്തെ ഈ കുട്ടി പറഞ്ഞ ആടില്ലേ, ആടിന്റെ താടി പോലെ ഇരിക്കുന്നുണ്ട് ആ ചേട്ടന്റെ താടി. ഇതേ നോക്കി നോക്കി ആ മുഖത്തുനിന്ന് കൈമാറ്റി മനുഷ്യാ. അനൂപേട്ടന്റെ താടിക്കാണോ അങ്ങനെ പറയുന്നേ? ഏതാ അനൂപേട്ടൻ? കൈമോക്കു അനൂപേ. അതാണ് ആടിന്റെ താടി അല്ലേ? ഷോ, ചേച്ചിക്ക് കൺഫ്യൂഷൻ പറ്റിയതാ. എന്താണെങ്കിൽ 4 ആടുണ്ടല്ലോ, അതിനകത്ത് 2 ആട് ഇതേ ഇരിക്കുന്നു. പിന്നെ വേറെ ആരൊക്കെയാ കൂടെ വന്നിരിക്കുന്നേ? അമ്മ. അമ്മ, അമ്മയുടെ പേരെന്താ? സിന്ധു. സിന്ധു, സിന്ധു ഒന്ന് കൈപൊക്കോ. സിന്ധു, സിന്ധു വന്നിട്ടുണ്ട്. പിന്നെ ചിറ്റയുടെ പേരെന്താ? സുജ. സുജ, ചിറ്റ സുജയും വന്നിട്ടുണ്ട്. പിന്നെ വേറെന്തൊക്കെയാ വിശേഷങ്ങള്? സ്കൂളിൽ പോകുന്നുണ്ടോ? ആശാമ്പള്ളി പോകുന്നുണ്ടോ? അതെന്താ ആശാമ്പള്ളി എന്ന് വെച്ചാ? ആശാമ്പള്ളി ആ ആശാമ്പള്ളി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അംഗനവാടിയിൽ പോകുന്നുണ്ട് ആശാമ്പള്ളി. എവിടെയാ മോളുടെ വീട്? വീടാ കരുവാറ്റ. കരുവാറ്റ എന്ന് പറഞ്ഞ സ്ഥലം എവിടെയാ?
ആലപ്പുഴ അടുത്ത് കരുവാറ്റ എന്നാ വരുന്ന അവിടെ ആശാമ്പള്ളി പോകുന്നു. ആശാമ്പള്ളി പോയിട്ട് എന്തൊക്കെ പഠിച്ചു? അവിടെ പോയിട്ടോ കായിക്ക, പിന്നെ കാക്കാക്കീക്ക്. കാക്കാക്കീക്ക് എന്ന് പറഞ്ഞേ ഇതാണോ പഠിച്ചത്? നാളെ ആശാമ്പള്ളി ചെല്ലുമ്പോ സാറ് എടുത്ത് വച്ചിട്ടുണ്ടാവോ നല്ല ചൂരൽ കഷായ കേട്ടോ. ചൂരൽ ഉണ്ടോ അവിടെ? അവിടെ ആണല്ലോ ഇപ്പൊ കോളിംഗ് ബെല്ല് അടിച്ചോണ്ടിരിക്കുന്ന മൊത്തത്തില്. ഇവിടെ ആരെങ്കിലും എന്തെങ്കിലും നല്ല ചിരിയാട്ടോ. ഞാൻ അങ്ങോട്ട് വരാം. സിനിമാ നടന്മാരെ ഇഷ്ടാണോ? എനിക്ക് ഇഷ്ടമല്ല. ഇഷ്ടമല്ലേ? ഇഷ്ടമല്ല. സിനിമാ നടിമാരെ ഇഷ്ടമാണോ? അച്ഛനോട് ചോദിച്ചേ ഇഷ്ടമുള്ള നടി ആരാന്ന്. ഏത് നടിയാ പപ്പ ഇഷ്ടം? ഞാൻ സിനിമ ഇങ്ങനെ കൂടുതൽ കാണാറില്ല. അതെന്തുകൊണ്ടാ സിനിമ കാണാത്തെ? സമയം കിട്ടാത്തോണ്ടാണ്? കള്ളം പറയുന്നേന്ന്, കള്ളം പറയുന്നേന്ന് പറഞ്ഞു. എന്തിനാ ചേട്ടാ സ്വയം ഇങ്ങനെ നോണ പറയുന്നത്? കൊച്ചുതേ പറഞ്ഞു ചേട്ടൻ സിനിമ കാണാറുണ്ട്, നടിമാരെ ഇഷ്ടമാണ്, ഇഷ്ടപ്പെട്ട നടി ഇഷ്ടം. ഈ നമിത അവിടെ ഇരിക്കുന്നു അല്ലേ, എന്തോ ഒരു നല്ല നടിമാരുണ്ട്, എന്നിട്ട് എന്നെ സുബിച്ചേച്ചിയാണ് ഇഷ്ടം. ചേട്ടന് ആ സെറ്റ് വർക്ക് ചെയ്യുമ്പോഴത്തേക്ക് ഉളിയോക്ക വല്ല കോടാലി വല്ല എന്നെ കൊണ്ടുവന്ന് വെട്ടിക്കൊല്ലായിരുന്നില്ലേ? വീട്ടുകാരാലോചിച്ച് കെട്ടണം എന്നാണോ ആഗ്രഹം? അല്ലെന്നുണ്ടെങ്കിൽ വീട്ടുകാരുടെ അനുഭവത്തോടുകൂടി സ്വന്തം ഇഷ്ടത്തിന് കെട്ടണം എന്നാണോ, അല്ലെങ്കിൽ എന്റെ ഇഷ്ടത്തിന് കെട്ടണം എന്നാണോ ആഗ്രഹം? എനിക്ക് അങ്ങനെ പ്രത്യേകിച്ച് ആഗ്രഹങ്ങളൊന്നുമില്ല, വിധി അത്രേ ഉള്ളൂ. എന്താണെങ്കിലും വിധിച്ചത് തന്നെ നടക്കൂ അല്ലേ? വിധിച്ചതേ നടക്കൂ. അതെ, എന്നെ വീട്ടിൽ പറഞ്ഞിട്ടുണ്ട് എങ്ങനെയാണെങ്കിലും കുഴപ്പമില്ല, നല്ല ഫാമിലിയിൽ നിന്ന് നിന്നെ നോക്കാൻ പറ്റുന്ന ഒരാളാണെങ്കിൽ ഞങ്ങളുടെ അടുത്ത് വന്ന് പറഞ്ഞാൽ മതി. പക്ഷേ പറയണം പറയണം, അതാണ് അതിന്റെ പോയിന്റ്. അപ്പൊ ഈ ഒരു ചോദ്യം കേട്ടപ്പോൾ വളരെയധികം പ്രതീക്ഷയോടെ ഇരുന്ന നമ്മുടെ കുറച്ച് ആൺകുട്ടികളുണ്ട്, അവരെല്ലാവരും ഇപ്പൊ നിരാശരായിട്ടുണ്ടാവും. അതായത് വീട്ടുകാരുടെ ഇഷ്ടം, വീട്ടുകാരുടെ ഇല്ല, വീട്ടുകാരുടെ ഇഷ്ടം ഞാൻ പറഞ്ഞിട്ടില്ല. ആ ഇല്ല, അപ്പൊ വീട്ടുകാർക്ക് ഇഷ്ടമില്ലെങ്കിലൊക്കെ നോക്കാം. അങ്ങനെയല്ല, ഇപ്പൊ ഞാൻ എനിക്കൊരാൾ ഇഷ്ടപ്പെടുകയാണ് എന്റെ വീട്ടിൽ പറഞ്ഞിട്ടുണ്ട്, ചെന്ന് പറഞ്ഞോ കുഴപ്പമൊന്നുമില്ല നമുക്ക് നോക്കാം. സ്വാതന്ത്ര്യമുണ്ട്, സ്വാതന്ത്ര്യമുണ്ട്. നല്ല ഓഫർ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ല ഓഫർ ആണെന്നുണ്ടെങ്കിൽ വീട്ടുകാരുടെ ഇഷ്ടത്തോടു കൂടി നമുക്ക് ആ ഓഫർ ചെയ്യാം. ഉറപ്പായിട്ടും ഉറപ്പായിട്ടും. മച്ചാമാരെ അളിയന്മാരെ ഓക്കെ ഇപ്പൊ നോക്കുന്നില്ലെന്ന് പറഞ്ഞാൽ മാച്ചു കളഞ്ഞേക്ക്. ഈ ലാസ്റ്റ് പറഞ്ഞാണ് ശരിക്കും പറഞ്ഞത്. ഓക്കെ, വലുതാവും ആരാവാൻ ആഗ്രഹം? ഡോക്ടർ ആയിട്ട് എന്ത് ചെയ്യും? സൂചി വെക്കും. സൂചി വെക്കും? എവിടെയാ സൂചി വെക്കുക? കയ്യില്. പിന്നെ വേറെ എവിടെയൊക്കെ സൂചി വെക്കും? ഈ എന്തിനാ സൂചി വെക്കുന്നത്? പനിയുണ്ട്. പനി വന്നിട്ട് സൂചി വെച്ചിട്ടുണ്ടോ? മുട്ടായി നിന്നാ സൂചി വെക്കും. പിന്നെ മറിഞ്ഞ് എപ്പോഴെങ്കിലും നമ്മൾ നടക്കുമ്പോ വെറുതെ ഒന്ന് മറിഞ്ഞു വീണ അപ്പൊ തന്നെ സൂചി വെക്കും. ഡോക്ടർമാരെ കണ്ടിട്ടുണ്ടോ? ഡോക്ടർമാര് ഇങ്ങനെ ഒരു കോട്ട് ഇട്ടില്ലേ, കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ട്. എന്ത് കളർ കോട്ടായ ഇടുന്നത്? മഞ്ഞ. മഞ്ഞ കളർ കോട്ടാണ് ഡോക്ടർമാരിടുന്നത്. മോളുടെ ഡ്രസ്സിന്റെ കളർ എന്താ? നല്ല കളർ സെൻസ് ഉണ്ട്, വെറുതെ അല്ല. ഈ ഡോക്ടർ കഴുത്തേൽ ഒരു സാധനം ഇങ്ങനെ കിടക്കുന്നുണ്ടാവില്ലേ, ഇതിങ്ങനെ ഇങ്ങനെ വെച്ച് നോക്കണേ, അതിന്റെ പേരെന്താ? ഉമ്മച്ചൂടി ചോദിച്ചേ അതിന്റെ പേരെന്താന്ന്. പെട്ട് പെട്ട്. എന്ത്? എന്താന്നാ പറഞ്ഞേ? എന്താണെങ്കിലും ഉമ്മേക്കാലും ഭേദം കൊച്ചാ. അവസാനം പറഞ്ഞത് രണ്ടുപേരും പറഞ്ഞത് കറക്റ്റ് ആയിരുന്നു, അവസാനത്തെ വാക്ക്. മോള് ടി വി പ്രോഗ്രാംസിലൊക്കെ വേറെ പങ്കെടുത്തിട്ടുണ്ടോ, സ്റ്റേജിലോ അങ്ങനെ എന്തെങ്കിലും? സ്റ്റേജിൽ എന്താ ചെയ്യാ? ഫാഷൻ ഷോ കോമ്പറ്റീഷൻസിനൊക്കെ പോവാറുണ്ട്. അപ്പോഴെങ്കിലും ആ സിജു വരാറുണ്ടോ? ഫാഷൻ ഷോ കോമ്പറ്റീഷൻ പോകുമ്പോ വരുമല്ലേ. എനിക്ക് മനസ്സിലായി, ഞാനിത് അധികം വളർത്തുന്നില്ല. ഫാഷൻ ഷോക്ക് എന്തൊക്കെ ഡ്രസ് ഇട്ടുള്ള പെൺകുട്ടികൾ ഉണ്ടാവും, ഏതൊക്കെ തരത്തിലുള്ളപ്പോ വളരെയധികം തിരക്കിനിടയ്ക്ക് കുട്ടികളോടൊപ്പം ഒരു കുട്ടിയായിട്ട് നിന്ന് വളരെയധികം എന്താ പറയാ നന്നായിട്ട് തന്നെ അവരോട് സംസാരിച്ചു ചാറ്റ് ചെയ്തു. എനിക്കിന്ന് പകുതി പണി എടുത്താൽ മതിയായിരുന്നു, ബാക്കി പകുതി പണി നമിത എടുക്കുകയായിരുന്നു. പിന്നെ
നമ്മുടെ പോലൊരു ക്യൂട്ടായിട്ട് ഇത്ര എനർജറ്റിക് ആയിട്ട് പവർഫുൾ ആയിട്ടുള്ള ഒരു ലേഡി കൂടി വന്നപ്പോ, ലേഡി അല്ല ഒരു കിഡ് കൂടി വന്നപ്പോ എപ്പിസോഡ് നല്ല ഗ്രാൻഡ് ആയി. താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച്. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങോട്ട് വന്നേക്ക്. ഉറപ്പായിട്ടും ഫ്ലൈയിങ് കിസ്. ഫ്ലൈയിങ് കിസ് കൊടുക്കുക എല്ലാവരും. പൊട്ടിച്ചിരിയുടെ മാലപ്പടക്കം തീർത്ത കുട്ടികൾക്ക് വണ്ടർലാ നൽകുന്ന അടിപൊളി ഗിഫ്റ്റ് ഉണ്ട്. എല്ലാവരും ഫാമിലി ആയിട്ട് പോണം കേട്ടോ. ഗംഭീരമായിട്ടൊരു എപ്പിസോഡ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. എല്ലാവരും നിറയെ ചിരിക്കുകയും കളിക്കുകയും ഒക്കെ ചെയ്തല്ലോ, രസിച്ചല്ലോ. ഒരു മണിക്കൂർ ബോറടിക്കാതെ ഞങ്ങൾ ഇവിടെ വരെ എത്തിച്ചു. അപ്പോൾ ഒരു മണിക്കൂർ ബോറടിക്കാതെ ഞങ്ങൾ ഇനിയും വരുന്നതായിരിക്കും. രാംരാജ് കുട്ടിപ്പട്ടാളം രാംരാജ് മുണ്ട്, ഈ നാടിന്റെ അഭിമാനമുണ്ട്. പവേർഡ് ബൈ മിൽക്കി മിസ് പനീർ ആൻഡ് ബേബി കെയർ. എന്റർടൈൻമെന്റ് പാർട്ണർ വണ്ടർലാ അമ്യൂസ്മെന്റ് പാർക്ക് കൊച്ചി. എല്ലാവർക്കും ടാറ്റാ, ബൈ ബൈ, ഗുഡ് നൈറ്റ്.